നമസ്കാരം. സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി എന്ന് പറഞ്ഞ് പലരും ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഒരു നാൾ പുറത്തു വരും. കോടികളുടെ അഴിമതി, കോടികളുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്നാണ് ആരോപണം. അതിൻ്റെ വിശദാംശങ്ങൾ ഓരോ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ കൊറോണ വൈറസ് ബാധയ്ക്ക് ഇടയിലും ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കേണ്ട എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നടന്നത് നടന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫൈസർ എന്ന ആഗോള മരുന്ന് കമ്പനിയുമായി, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള മരുന്ന് കമ്പനിയുമായി സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് ബന്ധമുണ്ട്. അവരുടെ പല കാര്യങ്ങളിലും പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ കാസർഗോഡ് നിന്നും, കണ്ണൂരിൽ നിന്നും, കോഴിക്കോട് നിന്നും ഒരുപാട് പേർ അറിയിച്ചിരിക്കുന്നു. ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെയുള്ള വിവിധ ഈ അത്യാഡംബര ആശുപത്രികളിൽ നിന്ന് കോവിഡ് ബാധിതരായവരെയും കോവിഡ് സുഖം പ്രാപിച്ചവരെയും ഒക്കെ ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു തുടർ ചികിത്സയ്ക്കായിട്ട്. അതായത് തുടർ ചികിത്സയ്ക്കായിട്ട് ഇത്തരം ആശുപത്രികളിലേക്ക് നിങ്ങൾ വരണം, നിങ്ങൾക്ക് പ്രത്യേക ഓഫറുണ്ട് എന്ന് പറഞ്ഞാണ് ഈ ആശുപത്രി അധികാരികൾ ആശുപത്രി ഡെസ്കിൽ നിന്നും ഈ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടുമുള്ള ആളുകളെ വിളിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു പരിചയക്കാരൻ കണ്ണൂർ ജില്ലയിലുണ്ട്. അദ്ദേഹമാണ് ഈ വിവരം നമ്മളെ വിളിച്ചറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരോ മറ്റ് വിവരങ്ങളോ അദ്ദേഹത്തിൻ്റെ ബൈറ്റോ ഒന്നും വെളിപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് നൽകുന്നില്ല. പക്ഷേ ഇത് പലരെയും, അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള പലരെയും വിളിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഇല്ലേ? ഈ സ്പ്രിംഗ്ലർ ഇടപാട് ഇവിടെയുള്ള കോവിഡ് ബാധിതരുടെയും ചികിത്സയുടെയും മറ്റും ഡീറ്റെയിൽസ്, വിവരങ്ങൾ ഇങ്ങനെ കൈമാറിയതിൽ എന്തോ നടന്നിട്ടില്ലേ? ഇതിനകത്ത് ഒരു കച്ചവട തന്ത്രമില്ലേ? ജനങ്ങളുടെ ജീവനും അതുപോലെ രോഗാവസ്ഥയും മുതലെടുത്തുകൊണ്ട് ഒരു കച്ചവടമല്ലേ ഇവിടെ നടന്നത്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ അവരുടെ കമ്പനി ഉൾപ്പെട്ട, എക്സാലോജിക് എന്ന കമ്പനി ഉൾപ്പെട്ട ഒരു ഇടപാടാണ് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് സ്ഥിരീകരണമൊന്നുമില്ല. എങ്കിലും എക്സാലോജിക്കും സ്പ്രിംഗ്ലറും ഒക്കെ തന്നെ, ഫൈസറും ഒക്കെ ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമാവുകയല്ലായിരുന്നു കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഒരവസരത്തിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കൂട്ടുകച്ചവടമാണ്, ഇതൊരു കൂട്ടുകൃഷിയാണ് എന്ന തരത്തിലാണ് ഇപ്പോഴും വാർത്തകൾ വരുന്നത്. അല്ലെങ്കിൽ ബംഗളൂരുവിലുള്ള, അല്ലെങ്കിൽ മൈസൂരുവിലും ബംഗളൂരുവിലും ചെന്നൈയിലുമുള്ള ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലും കോഴിക്കോടും കാസർഗോഡും ഒക്കെ താമസിക്കുന്ന കോവിഡ് ബാധിതരുടെ വിവരങ്ങൾ എങ്ങനെ കിട്ടി? നമുക്ക് പോലും കൃത്യമായി അറിയില്ല. കണ്ണൂർ ജില്ലാ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കല്ലാതെ ഇവരുടെ മറ്റ് രേഖകളൊന്നും തന്നെ അറിയില്ല. അവരുടെ അഡ്രസ്സ് സഹിതം, അവരുടെ വ്യക്തി വിവരങ്ങൾ സഹിതം, അവരുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ സഹിതം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കോൾ എത്തിയത് ഇതുപോലെയുള്ള ആശുപത്രികളിൽ നിന്ന് ഈ രോഗബാധിതരുടെ ഫോണുകളിലേക്ക്. അതെങ്ങനെ സംഭവിച്ചു? എന്തായാലും എന്തോ ഉണ്ട്. സംതിങ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് പോലെ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇതിപ്പോൾ സർക്കാരിനെതിരെ പൊക്കിക്കൊണ്ടുവന്ന ആരോപണമാണ് എന്ന തരത്തിൽ ന്യായീകരിച്ച് ന്യായീകരിച്ച് നടക്കുകയാണ് ഇവിടുത്തെ കമ്മികൾ. ഇത് ന്യായീകരിക്കുന്നതോറും ഇത് കുരുക്ക് മുറുകയാണ്. ഹൈക്കോടതി നിശിതമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട നടപടികൾ ആലോചിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാം ഐ ടി സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ഒരു എളിയ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ സർക്കാരിനോ അല്ലെങ്കിൽ വിവിധ വകുപ്പുകൾക്കോ ഒന്നും, മുഖ്യമന്ത്രിക്കോ ഒന്നും ഇതിൽ നിന്ന് അങ്ങനെ എളുപ്പം തടിയുരി പോകാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ ജനങ്ങളുടെ നമ്പറും മറ്റു കാര്യങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുടേത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും എങ്ങനെ ഈ ബംഗളൂരുവിൽ ഉള്ള ആശുപത്രികൾക്കും ചെന്നൈയിലുള്ള ആശുപത്രികൾക്കും കിട്ടി? ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ സ്പ്രിംഗ്ലർ ഫൈസറുമായി ചേർന്ന് മരുന്ന് കച്ചവടത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ആരോഗ്യ കച്ചവടത്തിൻ്റെ ഒരു പുതിയ മേച്ചൽപ്പുറം തേടുകയായിരുന്നു എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിവാകാൻ സാധിക്കും. എന്തായാലും സ്പ്രിംഗ്ലർ വെറുതെ അങ്ങനെ ഒരു സാധാരണഗതിയിൽ നടന്ന ഒരു ഇടപാടല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് സംശയഭേദമന്യേ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസങ്ങളിൽ നിന്നും, ഓരോ ദിവസങ്ങളിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്ന വാർത്തകളും വ്യക്തമാക്കുന്നത്. എന്താകുമോ എന്തോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.